പഠനവും വിജയവും. ചെസ് കളിയിൽ മിടുക്കനാണ് യബിൻ. തന്നോടൊപ്പം കളിക്കുന്ന കൂട്ടുകാരെയെല്ലാം അവൻ നിഷ്പ്രയാസം തോൽപ്പിക്കും. കളിക്കിടെ ചില കള്ളക്കളിയൊക്കെ കളിച്ചാണ് യബിൻ പലപ്പോഴും വിജയിക്കുന്നത്. അങ്ങനെ സൂത്രപ്പണിയിലൂടെ തൻ്റെ എതിരാളികളെ അവരറിയാതെ യബിൻ തോൽപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നും വിജയിയായി നിൽക്കാനായിരുന്നു യബിൻ്റെ ലക്ഷ്യം. യബിനോടൊപ്പം കളിച്ചാൽ ഒരിക്കലും ജയിക്കാനാവില്ലെന്ന് അവൻ്റെ ചങ്ങാതിമാർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവനോടൊപ്പം കളിക്കാൻ പലർക്കും മടിയായി. എന്നാൽ അമൽ എന്ന കുട്ടി മാത്രം എപ്പോഴും അവനോടൊപ്പം കളിക്കാൻ തയ്യാറായി വരും. ഓരോ കളിയിലും അമൽ തോൽക്കുമ്പോൾ യബിൻ അവനെ പുച്ഛത്തോടെ നോക്കിയിരിക്കും. അപ്പോഴും അമൽ അടുത്ത കളിക്കായി തയ്യാറെടുക്കും. അങ്ങനെ ഇരിക്കെയാണ് കുട്ടികളുടെ ചെസ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമാവുന്നത്. യബിൻ അതിന് ചേർന്നു. തന്നോട് എതിരിടാൻ പറ്റിയ ആൾക്കാരെ കിട്ടുമല്ലോ എന്നായിരുന്നു അവൻ്റെ ചിന്ത. അങ്ങനെ മത്സര ദിവസം എത്തി. കുട്ടികൾ തങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് കളിക്കാൻ തുടങ്ങി. യബിൻ തുടക്കത്തിൽ നന്നായി കളിച്ച് മുന്നേറി. എങ്കിലും ജയിക്കണമെങ്കിൽ തൻ്റെ സൂത്രപ്പണികൾ എടുക്കേണ്ടി വരുമെന്ന് യബിന് മനസ്സിലായി. പക്ഷേ കളി നിയന്ത്രിക്കുന്നവരുടെ കണ്ണ് വെട്ടിച്ച് അവനൊരു കള്ളക്കളിയും നടത്താനായില്ല. അതോടെ യബിൻ കളിയിൽ നിന്ന് തോറ്റു പുറത്തായി. തൻ്റെ ആദ്യ തോൽവി. യബിന് തലകുനിച്ചൊരു മൂലയിൽ ചെന്നിരുന്നു. മത്സരം അവസാനിച്ചു. വിജയിയുടെ പേര് അനൗൺസ് ചെയ്തത് കേട്ട് യബിൻ ഞെട്ടിപ്പോയി. തന്നോട് എപ്പോഴും കളിച്ച് തോൽക്കുന്ന അമലാണ് ചാമ്പ്യൻ. യബിനോട് കളിച്ച് ഓരോ തവണ തോൽക്കുമ്പോഴും അമൽ ആ തോൽവിയുടെ കാരണം കണ്ടുപിടിക്കും. അടുത്ത തവണ അത് തിരുത്തി മുന്നേറും. യബിൻ ജയിക്കുന്നതിൽ ഹരം കണ്ടെത്തുമ്പോൾ അമലാവട്ടെ തോറ്റ ഓരോ കളിയിലൂടെയും കൂടുതൽ കൂടുതൽ പഠിക്കുകയായിരുന്നു. നന്നായി പഠിക്കുകയാണ് വിജയത്തേക്കാൾ പ്രാധാന്യമെന്ന് യബിന് മനസ്സിലായി. കൂട്ടുകാരെ, കഥയിലെ ഗുണപാഠം: തോൽവി വിജയത്തിൻ്റെ മുന്നോടി ആക്കുകയാണ് വേണ്ടത്.